വയനാട് ചുള്ളിക്കാട് വനഗ്രാമത്തിൽ കർഷകർ ഉപേക്ഷിച്ച ഭൂമി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വരുമാനദായകമാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള അതോറിറ്റി വനഗ്രാമത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വനഗ്രാമത്തിൽ മത്സ്യകൃഷി പോലുള്ള മാർഗങ്ങൾ അവലംബിക്കാനാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ തീരുമാനം. ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും കൃഷികൾ. അതേസമയം വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്തതും ആദായകരവുമായ വിളകളായിരിക്കും കൃഷി ചെയ്യുക. ആദ്യമായാണ് ലീഗൽ സർവീസ് അതോറിറ്റി ഇത്തരത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത്. ജില്ലാ ജഡ്ജി ഡോക്ടർ വി വിജയകുമാർ, അതോറിറ്റി സെക്രട്ടറി എം ജി സതീഷ് കുമാർ, പുൽപ്പള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരാണ് വനഗ്രാമത്തിൽ നേരിട്ടെത്തി കർഷകരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തിയത്. ഈ മാസം 26 പുൽപ്പള്ളിയിൽ ജനപ്രതിനിധികളുടെയും ആദിവാസികളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേർന്ന് തുടർ നടപടികളും തീരുമാനിക്കും. മനോരമ ന്യൂസ്, വയനാട്.